ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ബീവർ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കിടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലാസ്റ്റ് ഡേ നമ്മൾ പരിചയപ്പെടാതെ വണ്ടി തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ദിവസം നമ്മൾ പരിചയപ്പെട്ടത് എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പൊ അതിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, 2013 മോഡൽ വാഗണറിന്റെ ഇന്റീരിയർ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡ്. അപ്പം അതിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വാഹനത്തിന് എന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ചെറിയ ഡിഫറൻസ് എങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് വണ്ടി ഏതാണ് എന്നൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. അപ്പൊ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫോട്ടോയിൽ കണ്ട വാഹനത്തിന് ഫുള്ള് ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡോ ഇട്ട് തോന്നി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു ഡാർക്ക് ഷെയ്ഡ്. അത് തന്നെയാണ് ആദ്യത്തെ മാറ്റം, കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം ഈ ഒരു ഡാഷ്ബോർഡിൽ മാത്രമല്ല, വണ്ടി മൊത്തത്തിൽ നോക്കിയാലും ഒരു ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റ് കവറിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴായാലും, അതല്ല അപ്പർ വ്യൂ പോകുമ്പോഴായാലും, എവിടെ നോക്കിയാലും ഒരു ഡാർക്ക് കളറാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തതും നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കീ ഓൺ ആക്കി അതൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അപ്പം ഇത് നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂടൂത്ത്, പിന്നെ നമുക്ക് ലോക്കൽ മ്യൂസിക്, നാവിഗേഷന്, റേഡിയോ, വീഡിയോ, പിന്നെ അങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു ആൻഡ്രോയിഡിനകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ സ്പോട്ടിഫൈ എന്നുള്ള ആപ്ലിക്കേഷൻ ഇട്ടുണ്ട് സോങ്സിനും കാര്യങ്ങൾക്കും, സൗണ്ട് ക്ലൗഡ് ഉണ്ട്. സോങ്സ് ആണ് നമ്മൾ, സോങ്ങും വീഡിയോസും അല്ലെങ്കിൽ സിനിമ കാണാനും ആ ഒരു രീതിയിലാണ് ഇത് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാർലെസ് സ്റ്റുഡിയോയുടെ ആവശ്യം അതാണല്ലോ. പിന്നെ ഗൂഗിൾ മാപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ യൂട്യൂബും യൂട്യൂബ് മ്യൂസിക്കും ഒക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വേണം. അതായിട്ടാണ് ഏറ്റവും പ്രധാന കാര്യം. നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയാൽ മതി. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയതിന് ശേഷം വൈഫൈ കണക്ട് ചെയ്യാം. ഫോൺ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് യൂസ്. ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിനകത്ത് ഇനി വലിയ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. വിസിബിലിറ്റിക്ക് എന്തോ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ വീട്ടിലെ വൈഫൈ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് യൂട്യൂബ് എടുത്ത് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. ബാക്ക് ബട്ടൺ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ റീസെൻറ്റ് ടാബ്സ് എടുക്കാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ സെയിം യൂസ് തന്നെ. അപ്പോൾ നമുക്ക് യൂട്യൂബ് എടുത്തിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, ഏതെങ്കിലും മ്യൂസിക് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ബാക്കി ഐക്കൺസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ട് അടിക്കാനുള്ള ഉണ്ട്, ബാക്ക് ഉണ്ട്, വോളിയൂം അപ്പും വോളിയൂം ഡൗണും ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി സോങ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. വൈഫൈ കണക്ഷൻ എന്തോ ഒരു എറർ കാണിക്കുന്നത്, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കട്ടെ. വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരത്ത് കിടക്കാനായിട്ട് വൈഫൈ കണക്ട് ചെയ്യുന്നതിന് അതൊരു ചെറിയ എറർ വരുന്നുണ്ട്, അതാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മൾ യൂട്യൂബ് മ്യൂസിക് ആണ് ഓണാക്കുന്നത്, ഓണായി വരുന്നുണ്ട്. നെറ്റിൻ്റെ ആ ഒരു ലാഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വൈഫൈയുടെ ഇഷ്യൂ കൊണ്ടാണ് നെറ്റിൻ്റെ ചെറിയൊരു ലാഗ് ഉണ്ടാകുന്നത്. നമ്മൾ ഫോൺ കണക്ട് ചെയ്തിപ്പോൾ റണ്ണിങ്ങിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് ഇപ്പം വൈഫൈയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് ആയിട്ടല്ലേ വണ്ടി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിസ് മാച്ചിങ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു സോങ് ഇതിനകത്ത് കിടപ്പുണ്ട് ഓൾറെഡി പ്ലേ ചെയ്ത്. സൗണ്ട് നമുക്ക് സൗണ്ടിന്റെ സെറ്റിംഗ്സ് ഉണ്ട്, ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. സൗണ്ട് ഡൗണും അപ്പും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സൗണ്ട് കുറഞ്ഞായിരുന്നു. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എത്ര വേണമെന്നുള്ളത് ആഡ് ചെയ്യാം. നമുക്ക് ഫുൾ സൗണ്ടിലിട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സ്റ്റീരിയോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു. ഇനി ഒരു അടുത്തൊരു അപ്ഡേഷൻ വരാൻ പോകുന്ന വണ്ടിക്കകത്ത് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ തന്നെ ആയിരിക്കും. സ്പീക്കറുകളും കാര്യങ്ങളും എല്ലാം മാറ്റുന്നതിനെ പറ്റി ഇങ്ങനെ പ്ലാനിംഗ് നടക്കുകയാണ്. പിന്നെ ഇതിനകത്ത് ഒരു ആർ പി എം മീറ്ററിന്റെ കുറവ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അത് പെയിന്റിങ്ങിന്റെ സമയത്ത് അഴിച്ചു മാറ്റിയാണ്. ആർ പി എം മീറ്റർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം.
പുതിയൊരു ആർ വി എം മീറ്ററും സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് കാണുന്നുണ്ടോ അതൊക്കെ മാറ്റി നേരത്തെ മാറ്റി വെച്ചിരുന്നായിരുന്നു. അപ്പം ഈ പെയിന്റിങ്ങിന് സമയത്ത് പോയപ്പോഴാണ് എല്ലാം സ്റ്റോക്ക് ആക്കിയത്. സ്റ്റോക്ക് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ, ഇപ്പൊ ഈ സ്റ്റിയറിംഗ് ആയാലും അതുകൊണ്ട് തന്നെ ഗിയർ നോബിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ സ്റ്റോക്ക് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ്ങിന് ഒരു സമയത്ത് സ്റ്റോക്ക് ആക്കിയതാണ്. പെയിന്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം അധികം നാളായിട്ടില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പം പുതിയ അപ്ഡേഷൻസ് വരാനുള്ളത് ഇന്ന് ഇന്റീരിയറിലും കാര്യങ്ങളാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയതാണ് ഇന്റീരിയർ. ഫുൾ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും വണ്ടിയുടെ. അപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ നിങ്ങൾ ഈ വണ്ടിയെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഫോട്ടോ ആടിയതേക്കാം വീഡിയോയ്ക്കുള്ളിൽ. ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഒക്കെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പെയിന്റിങ്ങിന്റെ കൂടെ തന്നെ ചേഞ്ച് ആയതാണ് ആ ഒരു കളറും കാര്യങ്ങളെല്ലാം. ഗിയർ നോവിനെ പറ്റി ഞാൻ പറയുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാകും കംപ്ലീറ്റ്ലി സ്റ്റോക്ക് അല്ല. ഇതിന് ഗിയർ ലിവറിന് ചെറിയൊരു മാറ്റമുണ്ട്. നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഗിയർ ഇടാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മുടെ കൈ വെക്കുമ്പോഴാണെങ്കിലും മൊത്തം വിരലുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. പിന്നെ അതുകൂടെ നമുക്ക് ഈ കംപ്ലീറ്റ്ലി ഇത്രയൊന്നും വെച്ചാൽ നമ്മൾ ഗിയർ ഇടത്തില്ല. വണ്ടി യൂഷ്വലി ഓടിക്കുന്ന ഒരാളെ എന്ന് വെച്ചാൽ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഈ ഫുൾ ഇങ്ങനെ പിടിച്ചൊന്നും ഗിയർ ഇടാൻ പോകത്തില്ല. ജസ്റ്റ് ഇങ്ങനെ തട്ടി വിടത്തേ ഉള്ളൂ. കാരണം നമുക്ക് അതാണ് കംഫർട്ട് ഓടിക്കുന്നതിനനുസരിച്ച്. വണ്ടി സ്ഥിരം കൈകാര്യം ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രൈവിംഗ് സ്റ്റൈലുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്കേ വരുത്തുള്ളൂ. നമ്മൾ സീറ്റിങ്ങിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സീറ്റ് കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുസൂക്കിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് ഒരു സീറ്റ് കവർ ചെയ്തത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇന്റീരിയറുമായിട്ട് നല്ല രീതിയിൽ യോജിക്കുന്ന തരത്തിലാണ്. അതായത് ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് ആ ഒരു സീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഫുള്ളി ബ്ലാക്ക് ആക്കിയപ്പോൾ തന്നെ ആ ഒരു സീറ്റ് കവറൂടെ വന്നപ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് പറയാനുള്ള ഒന്നാണ് ഈ ഒരു സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കളറിലാണ് സീറ്റ് ബെൽറ്റ് കളർ ചേഞ്ച് ചെയ്ത് ഓറഞ്ച് കളർ ആക്കിയിട്ടുണ്ട്. ബാക്ക് സീറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം ഇതിന്റെ എക്സോസ്റ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്വിച്ചബിൾ ആയിട്ട് നമുക്ക് റിമോട്ടിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചുമ്മാ റിമോട്ടിൽ ഇട്ട് ഓൺ ഓഫ് ആക്കി, ഇപ്പൊ വണ്ടി ഓൺ ആക്കിയതിന് ശേഷം ഓൺ ഓഫ് ആക്കി എന്ന് പറഞ്ഞാലും അത് വർക്ക് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ചാർജിങ് നോർമൽ ചാർജിങ്ങിന്റെ പോയിന്റ് ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് എക്സോസ്റ്റിന്റെ ഒരു പോയിന്റ് ഉണ്ട്. അത് കണക്ഷൻ കൊടുത്തെങ്കിൽ മാത്രമേ റിമോട്ട് ഞെക്കുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു ലൈറ്റ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ റെഡ് കളർ ലൈറ്റ്. അപ്പൊ അത് ഉണ്ടെങ്കിൽ മാത്രമേ എക്സോസ്റ്റ് സ്വിച്ചബിൾ ആവത്തുള്ളൂ, അല്ലെങ്കിൽ നോർമൽ സൗണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാത്തടത്തോളം സമയം നമ്മൾ ചാർജ് മെയിൻ ആയിട്ട് വണ്ടി പോകുമ്പോൾ ചാർജിങ് ആയിരിക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പൊ ചാർജിങ്ങിനായിട്ട് ഇടും ഫോണും കാര്യങ്ങളൊക്കെ. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന രണ്ട് അപ്ഡേറ്റുകളും ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്റ്റീരിയർ ആയിട്ട് പെയിന്റിംഗ് വന്നിട്ടുള്ളത്, അതായത് കാമലിയോൺ എന്നുള്ള ഒരു കളർ സ്കീം വന്നിട്ടുണ്ട്. നിറം മാറുന്ന കാർ അല്ലെങ്കിൽ മാജിക്കൽ കാർ ആ ഒരു സ്കീം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആണ്, എക്സോസ്റ്റിന്റെ സൗണ്ട് ആണ്. അത് രണ്ടും ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ഇന്റീരിയർ ഇപ്പോൾ എന്തിനാണ് പരിചയപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയറിൽ ഒരുപാട് അപ്ഡേഷൻസ് വരാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഇന്റീരിയർ എന്തൊക്കെ ആയിരുന്നു എന്നൊന്ന് കാണണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയ രീതിയിലുള്ള അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പരിചയപ്പെടുത്തി, അതിനകത്ത് എന്തൊക്കെ ആയിരുന്നു, ഇതെങ്ങനെയൊക്കെയാണ് മാറുന്നു എന്നുള്ളത് കാണണമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് കാണിച്ചാണ്. ഇനിയിപ്പം നമ്മളിത് ഫുള്ളി കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ മാറിയതിന് ശേഷം ഇത് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ചെയ്തോളൂ. ഈ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം മൊത്തം കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു.